അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സദസ് കബൂലാക്കട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദവർഗൾ, മറ്റു സയ്യിദന്മാർ, ആലിമീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, നാട്ടുകാർ, ഈ സദസ്സിൽ സമ്മേളിച്ച എല്ലാ സഹോദരന്മാരെയും, സുദീർഘമായി ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല. ഇവിടെ ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങളുടെ അനുസ്മരണവും മികച്ച മുദ്രസിനുള്ള അവാർഡ് ദാനവുമാണ് നടക്കുന്നത്. ഈ പ്രദേശത്ത് ബയാനുള്ളിലും ദർസ് ആരംഭിച്ചിട്ട് വർഷങ്ങളായി. അൽഹംദുലില്ലാ, നമ്മുടെ മുട്ടിച്ചിറ ജുമാ മസ്ജിദിൽ വളരെ ഭംഗിയായി ദർസ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ സാക്ഷ്യപത്രമാണ് ഈ സദസ്. ഒരു ദർസ് മികച്ചതാവണമെങ്കിൽ ആ ദർസ് നയിക്കുന്ന ഉസ്താദും അതിന് സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന നാട്ടുകാരും പഠിക്കുന്ന പഠിതാക്കളുമൊക്കെ നന്നാവേണ്ടതുണ്ട്, ഉഷാറാവേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ ഇവിടുത്തെ ഉസ്താദാവുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാക്കവി ഉസ്താദിനെ മികച്ച മുദരിസായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ നാട്ടുകാർക്കും ഈ ഉസ്താദുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ നാട്ടിൽ വർഷങ്ങൾ എത്രയോ ആയി ദർസുകൾ പല ഉസ്താദുമാരും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പറയപ്പെട്ട ഉസ്താദ് നമ്മുടെ നാട്ടിൽ മുദരിസായി സേവനം ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള ഒരു ആദരവ് ലഭിച്ചു എന്നുള്ളത് ഈ നാട്ടുകാർക്കും കൂടി ഉള്ള ഒരു ആദരവാണ്. അതുപോലെ ഈ ദർസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും ഇത്തരം പരിപാടി ശ്രദ്ധേയമാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളുമൊക്കെ അതിൽ പങ്കാളികളാണ്. ഇക്കഴിഞ്ഞ ദർസ് ഫെസ്റ്റിൽ ജാമ്യാനുവയെ വെച്ച് ഉന്നത വിജയം നേടാൻ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക്, ബയാനുലും വിദ്യാർത്ഥികൾക്ക് സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, വലിയ സന്തോഷം. അതിന്റെ പുറമെ വലിയൊരു ബഹുമതി ഉസ്താദിനെയും തേടിയെത്തിയിരിക്കുകയാണ്. ഈ നിലക്കുള്ള ആദരവ് ഇൽമും ഇഖ്ലാസും തഖ്വയും ഒക്കെ ഉള്ള ആളുകൾക്ക് മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ. കായിക രംഗത്ത് ശോഭിച്ചാൽ പല ആദരവും ലഭിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ആദരവ് നൽകുന്ന ആളുകളുടെ അവസ്ഥ ഈ രൂപത്തിലാവുകയില്ല. ഇവിടെ സദസ് നോക്കിയാൽ ഭൂരിഭാഗവും വെളുത്ത നിറമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വെളുപ്പ് എന്നുള്ളത് പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ ഒരു ഉന്നത അടയാളം കൂടിയാണ്. ആ നിലക്ക് എത്രയോ മുതഅല്ലിമീങ്ങളും ഉസ്താദുമാരും സയ്യിദന്മാരും ഈ ഒരു ആദരവ് നൽകുമ്പോൾ അത് ദീനീപരമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദർസ്, ഈ രംഗം, ഈ മതവിജ്ഞാന രംഗം തൃപ്തിപ്പെട്ടതിന്റെ അടയാളമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അവന്റെ മുത്തഖീങ്ങളായ മുഖലിസീങ്ങളായ അടിമകൾ ഉൾപ്പെടുത്തട്ടെ, ഉഖർവിയായ മുത്താലിമീങ്ങളും ആലിമീങ്ങളും ഉൾപ്പെടുത്തട്ടെ. ഈ ഒരു ആദരവ് ഇനിയും നമ്മുടെ ദർസ് കൂടുതൽ മുന്നോട്ട് പോവാൻ, ഉയർച്ചയിലേക്ക് നീങ്ങാനുമുള്ള ഒരു കാരണമായി തീരണം.
അതിന് ഈ നാട്ടുകാർ പരിശ്രമിക്കണം, അതിന്റെ പുറമെ വിദ്യാർത്ഥികൾ പരിശ്രമിക്കണം, ഉസ്താദിന്റെ പരിശ്രമവും വേണം. തീർച്ചയായിട്ടും ഈ നിലക്ക് എല്ലാവരും ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഇനിയും ഇതിലപ്പുറമുള്ള ആദരവും ലഭിക്കും. ഇനി ആദരവ് എന്നുള്ളത് അതൊരു അലങ്കാരമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതായ ആദരവ് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് ആദരവ് കിട്ടണം, അള്ളാഹു തആല അംഗീകരിക്കണം, അള്ളാഹു ഇഷ്ടപ്പെട്ടതാവണം. ഇങ്ങനെയുള്ള ദർസ് ഇവിടെ നടത്തിയതിന്റെ കാരണത്താല് നമുക്ക് ആഖിറത്തിൽ വിജയിക്കാൻ സാധിക്കണം. അതുപോലെ ഇവിടെ പഠിക്കുന്നവർക്ക് ആത്മാർത്ഥമായി ദീനി കാര്യങ്ങൾ പഠിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ഇഖ്ലാസോട് കൂടി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ളതായ ഒരു സംരംഭമായി തീരണം നമ്മുടെ ദർസ്. അപ്പോൾ മാത്രമാണ് ഇത്തരം ആദരവ് ലഭിക്കുന്നതിലൂടെ നമുക്ക് ഉയർച്ച ലഭിച്ചു എന്ന് പറയാൻ പറ്റുക. ഏതായിരുന്നാലും നമുക്ക് കിട്ടുന്നതായ ഈ ഉയർച്ചകളൊക്കെ വീണ്ടും വീണ്ടും ഉയരത്തിലേക്ക് നീങ്ങാനുള്ളതായ പ്രചോദനമാവട്ടെ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ആശംസിക്കാനുള്ളത്. ഈ ഒരു സന്ദർഭത്തില് ഞാൻ ചിലപ്പം കുറഞ്ഞ രൂപത്തില് പ്രയാസമൊക്കെ അനുഭവിക്കുന്ന സാഹചര്യത്തിലാണെങ്കിലും ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കണം, ഇത് ഇതിൽ പങ്കാക്കാവണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ സൽപ്രവർത്തനങ്ങളും പരിപൂർണ തോതിൽ കബൂലാക്കട്ടെ. കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല, പല ഉസ്താദന്മാരും സയ്യിദന്മാരൊക്കെ ഇവിടെ സംസാരിക്കാനുണ്ട്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വിനീതനായ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന വസിയത്തോടു കൂടി ഞാൻ ചുരുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സദസ് കബൂലാക്കട്ടെ. നമ്മെ എല്ലാവരും അല്ലാഹു തആല മുഖ്ലിസീങ്ങളായ മുത്തഖീങ്ങളായ ഇബാദത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആത്മാർത്ഥമായി പഠിക്കുവാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുവാനും അതനുസരിച്ച് ആത്മാർത്ഥമായ ദീനി പ്രചരണം നടത്തുവാനും മരണം വരെ ദീനിന് വേണ്ടി ആത്മാർത്ഥമായ ഖിദ്മത്ത് ചെയ്യാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. നമ്മുടെ എല്ലാ ഖിദ്മത്തുകളും അല്ലാഹു തആല കബൂലാക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നമ്മെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും നമ്മൾ മരണപ്പെട്ടുപോയ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് വിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ ആ ഓർത്തു പോവുകയാണ്, ഇവിടെ മുമ്പോടെ ഒരു പ്രസിഡന്റ് ഒക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹവുമായിട്ട് ഞാൻ പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ വളരെയധികം സന്തോഷത്തോടുകൂടി അദ്ദേഹം രംഗത്തുണ്ടാവുമായിരുന്നു. പക്ഷെ അദ്ദേഹം കുറച്ച് മുമ്പ് വഫാത്തായി. അദ്ദേഹത്തിന്റെ അതുപോലെ തന്നെ ഈ നാട്ടിൽ എത്രയോ കമ്മിറ്റിക്കാർ നാട്ടിൽ ഈ ദർസിന് വേണ്ടി സഹായിച്ചവരൊക്കെ മരണപ്പെട്ടുപോയി. എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. വാഹൃദ്ദേവാൻ അലഹമുല്ലാ റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.